ക്രൈംബ്രാഞ്ച് കേസെടുത്തതിനെതിരെ ഇ ഡി നൽകിയ ഹർജി ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുന്നു. എസ് ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ. ശ്രീകാന്ത്, ഇപ്പോഴും വാദങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിയിൽ ഇ ഡി പറയുന്നത്? പ്രതിനൊരു നിർണായകമായ നീക്കം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെതിരെ ഇ ഡി സ്വീകരിച്ചിരിക്കുന്നു. അതായത് ക്രൈംബ്രാഞ്ചിനെതിരെ കോടതിയുടെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ ആവശ്യം. അവർ പറയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആദ്യ കേസ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കി വീണ്ടും ക്രൈംബ്രാഞ്ച് കേസെടുത്തു എന്നുള്ളതാണ്. ഇത് കോടതി ലക്ഷ്യമാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം. ക്രൈംബ്രാഞ്ച് കള്ളക്കഥകൾ മെനയുകയാണ്. ഇ ഡി ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിച്ചെന്ന പരാതി സന്ദീപ് നായർ മുൻപെവിടെയും പറഞ്ഞിട്ടില്ല. പരാതികളുണ്ടോ എന്ന് പലതവണ മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചപ്പോഴും ഇല്ല എന്നായിരുന്നു സന്ദീപിന്റെ മറുപടി. 8 മാസത്തിന് ശേഷം സന്ദീപ് പരാതിയുമായി വന്നതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ആരോപിച്ചു. സന്ദീപ് നായരുടെ പരാതി പ്രകാരം എടുത്ത കേസ് റദ്ദാക്കണമെന്നും ഇന്നിപ്പോൾ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നു. വാദം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരിൺ പി റാവലാണ് വാദിക്കുന്നത്. അല്പസമയത്തിനകം ഇ ഡിക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദം ആരംഭിക്കും. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.